அம்மா என்றழைக்காத உயிரில்லையே அம்மாவை வணங்காது உயர்வில்லையே அம்மா என்றழைக்காத உயிரில்லையே அம்மாவை வணங்காது உயர்வில்லையே நேரில் நின்று பேசும் தெய்வம் பெற்ற தாயன்றி வேறொன்று ஏது அம்மா என்றழைக்காத உயிரில்லையே அம்மாவை வணங்காது உயர்வில்லையே सरवर पे आए अरे सरवर एक पेड़ जितना भी श्रेष्ठ हो वो अपना फल खुद नहीं खाता पेड़ अपना फल खुद नहीं खाता वो अपना फल दूसरों को देता है समझा दूसरों को देता है वो फल वह खुद नहीं खाता वह पैदा करता है फल लेकिन अपना पेट भरने के लिए जीनियस है भयंकर जीनियस है ना भयंकर सोशल रिफॉर्मर एंड रेवोल्यूशनरी पर्सनालिटी है അദ്ദേഹത്തെ മനസ്സിലാക്കാനും അദ്ദേഹത്തെ അനുകരിക്കാനും അദ്ദേഹത്തിന്റെ തത്വങ്ങളെ ജീവിതത്തിൽ നിന്ന് സ്വാംശീകരിക്കാനും അത് കഴിഞ്ഞിട്ടില്ല എന്തോരുറക്കാണേ ആരും മിണ്ടാനും പറയാനും വേണ്ടേ ആരും ഇല്ല മിണ്ടാനും പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളേ അപ്പൊ ദൈവത്തോട് പറയണം എന്റെ കാര്യം ആ പറ ആ പറഞ്ഞ ഞാനും അമ്മയോട് ഞാനും ദൈവത്തോട് പറയാം എന്റെ അമ്മേനെ കാത്തുകൊള്ളണമേ പറഞ്ഞ അമ്മക്ക് താനും എനിക്ക് അമ്മേ പോരെ ഞാൻ ദേ ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും എപ്പോഴും ഇവിടെ ഉണ്ടാവും വിളിച്ചാ മതി വിളിക്കുക ആ നേരെ ഇരിക്കും നേരെ കൈ കഴുകണ്ടേ ദേ വാഷ് ഇത് നമ്മുടെ വാഷാണ് വാഷാണ് വാഷ് ആ വാഷ എപ്പ വന്നെന്ന് ചോദ്യത് വാഷ എപ്പ വന്നെന്ന് ചോദ്യത് ഞാനിപ്പോ ഇവിടെ എത്തിയതാ നിങ്ങളെ മോന്റെ കൂടെ ആ അമ്മേനെ കാണാൻ വന്നതാ നല്ല മോനല്ലേ നല്ല മോനല്ലേ നല്ല മോനാണോ ആണോ അമ്മയോട് ഭയങ്കര ഇഷ്ട അമ്മയോട് ഭയങ്കര ഇഷ്ടാണ് മോന് മോനൊരു കല്യാണമൊക്കെ കഴിപ്പിക്കണ്ടേ നമുക്ക് മോനെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കണ്ടേ അതിന് അമ്മ കല്യാണം കഴിച്ചിട്ടില്ല ആണോ ആ അമ്മ കല്യാണം കഴിച്ചാണോ കല്യാണം കഴിച്ച അമ്മ അമ്മ കല്യാണം കഴിച്ച ഭർത്താവിടെ മക്കളുണ്ടോ ആരാണ് എത്ര പേരുണ്ട് രണ്ടുപേരുണ്ട് ആരൊക്കെയാണ് വിശ്വംഭര ഞാനാണ്
ഇഷ്ടം പോലെ കണ്ട ഇനി എനിക്ക് 150 വയസ്സാണ്. അമ്മ എത്ര കൊല്ലം കൂടി ഇനി ജീവിക്കും? ഒരു 25 കൊല്ലം. ഇതേ 25 കൊല്ലം കൂടി ജീവിക്കൂലേ. അപ്പൊ ഞാൻ 130 കൊല്ലം ജീവിക്കണ്ടേ? ജീവിക്കണ്ടേ? ജീവിക്കണം. അമ്മ 125 വയസ്സ് വരെ ജീവിക്കും, ഞാൻ 130 വയസ്സ് വരെ ജീവിക്കും. ഇല്ലേ? അല്ലെങ്കിൽ എനിക്ക് നോക്കാൻ പറ്റണ്ടേ? എനിക്ക് നോക്കണ്ടേ? ഞാൻ പോയാ പിന്നെ അമ്മ എന്നാ ചെയ്യൂ? ആരെങ്കിലും ഉണ്ടാവുക? അപ്പൊ അമ്മേനെ നോക്കി ഞാൻ ഇവിടെ ഉണ്ടാവും. ഇല്ലേ? അതിനാണ് ഞാൻ ജോലിക്ക് പോണത്, അമ്മേനെ നോക്കാൻ. ഇനി എനിക്ക് ഒരസുഖം ഉണ്ടാകില്ല എനിക്ക്. മാഷെ അനുഗ്രഹിക്കണം. മാഷും ജോലിയിൽ നിന്ന് പിരിഞ്ഞ ആളാണ്. മാഷെ അനുഗ്രഹിക്കണേന്ന് പറയാം. എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. മാഷെ അനുഗ്രഹിക്കണേന്ന് പറയാം. സന്തോഷായി ദൈവമേ, സന്തോഷായി സന്തോഷായി. മാഷയുടെ മക്കളെ അനുഗ്രഹിക്കണേ. മാഷയുടെ ഭാര്യയെ അനുഗ്രഹിക്കണേം. സന്തോഷമായി. നല്ലൊരു അമ്മേനെ ഇങ്ങനെ ഇങ്ങനെ കിട്ടി. ഇത്ര നല്ലൊരു അമ്മേനെ, ഇത്ര നല്ലൊരു അമ്മ. വിശക്കണുണ്ടാ? വിശക്കണുണ്ടാ? ആ ചോറ് കൈ കഴുകണ്ടേ? ഞാൻ കഴുകാൻ എടുത്തുണ്ടല്ലോ. ഇതൊക്കെ കഴുകണം. ഉറങ്ങിയിട്ടില്ല? അതെന്താ, ഉറങ്ങിക്കൂടെ കുറച്ചേരം? കുറച്ചേരം ഉറങ്ങിക്കൂടെ? കൈ കഴിക്കണേ. മറ്റ കൈ വായില് വെള്ളം. വായില് വെള്ളം. മുഖത്ത് വെള്ളം. മുഖത്ത് മുഖത്ത്. ഇതൊക്കെ കാലത്ത് തേച്ചതാണപ്പാ. വലിയ വേണ്ടേ? മുഖത്ത് മുഖത്ത് തുപ്പ്. ഇത് ചോറ്, ഇത് സാമ്പാറ്. എന്താ പോരെ? ആ ഇവിടെ ഇരുന്ന് തിന്നണം, മുഴുവൻ തിന്നണം. ഒട്ടും കളയാൻ പാടില്ല. അല്ല, ഈ മാഷ്ക്ക് കൊടുക്കണില്ലേ? എനിക്കൊന്നുമില്ലേ? 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 മാഷ് ചോറ് തിന്നാന്ന് ചോദിച്ചേ. ചോറ് തിന്നാന്ന് ചോദിച്ചു. മാഷേ ചോറ് തിന്നാന്ന് ചോദിച്ചില്ല. ചോറ് തിന്നാന്ന് ചോദിച്ചില്ല. അതൊന്നും തിന്നിട്ട് എന്നിട്ട് വരും. മാഷ് ചോറ് തിന്ന. വിശക്കുന്നുണ്ട് അല്ലാതെ, അതുകൊണ്ടാ. പിന്നെ പറയാം.
വിശക്കുന്നുണ്ടല്ലേ? ഞാൻ തിന്നിട്ടില്ല, ചോറ് തിന്നിട്ടില്ല, അരി ഓർന്നിട്ടില്ല. വീട്ടിൽ പോയി ആരെങ്കിലും കൊടുക്കണ്ടേ? ആ അമ്മക്ക് വെച്ചിട്ട് ചോറ് കൊടുക്കാൻ മേലെ എന്താണ്? എന്ത് സുഖം? എന്താ വാടില്ല? എന്താ അസുഖം? എന്താണ് അസുഖം? അത് പറ. അത് പറ. പനിയുണ്ടാ? ചുമയുണ്ടാ? ശ്വാസം മുട്ടലുണ്ടാ? പിന്നെന്താ? സാധാരണ മനുഷ്യർ ഇവിടെ ഉള്ളവർക്കെല്ലാം ഈ അസുഖമുണ്ട്. അമ്മക്കൊന്നുമില്ല, ഒരസുഖവും ഇല്ല. എന്നാ പോയി അപ്പുറത്ത് പോയി ചോറെടുത്തിട്ട് വാ. എന്താ അപ്പുറത്ത് പോകാതെ ചോറെടുക്കാൻ പറ്റുവാ? എന്നാ സാറേ സാരില്ല മാഷ്കേ, ഭാര്യയും മക്കളും ഭാര്യ ചോറ് വെച്ച് വെച്ചിരിക്കും. ചോറും ബിരിയാണി ഒക്കെ വെച്ച് കാത്തിരിക്കാണ് മാഷ്ടെ ഭാര്യ. മാഷ്ടേ, മാഷ്ടെ ഭാര്യ ചോറ് വെച്ച് കാത്തിരിക്കും. നല്ല ഭാര്യ, ബിരിയാണിയൊക്കെ വെച്ച് ചോറും വെച്ച് കറിയും വെച്ച് കാത്തിരിക്കുന്നു മാഷിയല്ല. നല്ല ഭാര്യയാണ്. ഞാനും ചെന്ന് ഇച്ചിരി ചോറിന്നു അവിടെ നിന്ന്. മാഷിയുടെ വീട്ടിൽ നിന്നാണ് ചോറ് തിന്നാൻ പോണം. ആ നല്ല കറിയാണോ? നല്ല കറിയാണോ? രുചിയുണ്ടാന്ന്. കഷ്ണങ്ങളൊക്കെ അടിക്കുന്നു. കാലത്ത് ഞാൻ ചായയും ബിസ്ക്കറ്റും അല്ല ഉപ്പുമാവ് കൊടുത്തു. ഉപ്പുമാവും പഴവും നാലും ചെറുപഴവും ഭക്ഷണമൊക്കെ ഉണ്ട്. ഇപ്പൊ ഒരു ബിരിയാണി കൊണ്ടുവന്നു വേണ്ടാട്ടോ മരുന്നൊക്കെ കഴിക്കുന്നില്ല. അമ്മ നല്ല ചെറുപ്പക്കാലം കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പോലെ വെള്ളം കുടിക്കുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ മാട്ടത്തിലെ അച്ഛൻ അച്ഛൻ കൊടുക്കും പാത്രത്തിൽ പകർത്തി പകർത്തി. അപ്പൊ നല്ല സന്തോഷമായിരിക്കും കുടുംബം. നല്ല നല്ല ഫിറ്റും ആവും ചിലപ്പോ. ഓർമ്മയുണ്ടോ മാഷ്ക്ക്? അതെയാ നല്ല ഓർമ്മയുണ്ട്. അച്ഛൻ നല്ലപോലെ വെള്ളം കുടിക്കുന്നു. അച്ഛൻ ചെണ്ടകൊട്ടുകാരെയൊക്കെ, അച്ഛന്റെ പ്രിയപ്പെട്ട വിനോദമെന്നറിയാം. പക്ഷെ ചെണ്ടകൊട്ടുകാരെയൊക്കെ ഈ പല അടുത്തടുത്തുള്ള അമ്പലങ്ങളിലെ ഉത്സവത്തിന് ഉള്ള ആശാന്മാരുണ്ട്. ഉത്സവം ഈ ചെണ്ടകൊട്ട ആശാന്മാർ, ദാമോദരൻ ആശാൻ, നാണോ ആശാൻ, ആ അവരെയൊക്കെ വിളിച്ചോണ്ട് വീട്ടിൽ കൊണ്ടുവരും. എന്തിനാണ്? കള് കുടിപ്പിക്കാനാ. അപ്പോഴേക്കും അവിടെ മൂന്നാല് കന്നാസ് പള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ഇത്തരം മീനും കരിമീനും ഒക്കെ കരിമീന് കറി വെച്ചു കൊടുക്കാവാന്ന്. കരിമീന് കറി വെച്ചു കൊടുക്കാവാ? ആ മാഷ്കിച്ചിട്ട് കരിമീന് കറി വേണോന്ന് കൊടുക്കുവാ? എവിടുന്ന കിട്ടും ഇപ്പൊ കരിമീന്? കരിമീൻ എവിടെ നിന്ന് കിട്ടും? കരിമീന് കിട്ടുവാ? എന്നിട്ട് വീട്ടിലുണ്ടല്ല ചില ബീച്ചുകാര് ഈ വെളുപ്പാൻ കാലത്ത് കട്ട് വീശിക്കൊണ്ട് മീനുണ്ട്. അത് അവർക്ക് പകല് നേരം വെളുത്താലും വീശാൻ പറ്റില്ല, കാരണം പിടിക്കും. അതുകൊണ്ട് അവര് ഒളിച്ചും പത്തുമൊക്കെ രാത്രി കള്ളു കുടിക്കും. ആ ഈ വീശാൻ പോകും. വീശാൻ പോയിട്ട് അവർക്കറിയാം അച്ഛനെടുത്തോളൂ ഈ മീന്. ആ വീച്ചോലയോടുകൂടി തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വാദിക്കില്ലങ്ങണ്ട് വീശിട്ടു. അപ്പൊ മീനൊക്കെ അതിനകത്ത് നിന്ന് ഇങ്ങനെ പെട്ടപ്പെട്ട ചിങ്ങണ്ടു.
അതെടുത്തു. അത് രണ്ടു മൂന്ന് വീഴ്ച കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ടു. അതന്ന് അതൊക്കെ നല്ല പേട വേടക്കണ മീനാണ് കായലിൽ നിന്ന്. അത് കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കും. അത് അമ്മ കാഫി വെക്കും. നല്ല പൊള്ളിച്ചും കാട്ടും കറി വെച്ചു. ഔവ അമ്മ മീൻ വെച്ച് പൊള്ളിച്ച കറി കൂട്ടിയ രുചി അസാധ്യ രുചിയാണ്. പാല് തേങ്ങാപ്പാലിലാണ് പൊഴിക്കണത്. ആ തേങ്ങാപ്പാലിൽ പിഴിഞ്ഞിട്ടേ പൊഴി പൊഴിക്കണം. അല്ലാതെ വേറെ വെള്ളം ചേർത്തിട്ടൊന്നും അല്ല. അത് ഇലയിലാണ്. തേങ്ങ അരക്കല്ല. തേങ്ങ അരക്കലല്ല. അരച്ചാൽ അതിനേക്കാൾ കുറച്ചും ഡൈലോട്ട് അല്ലേ. ഇത് തേങ്ങാപ്പാൽ അങ്ങനെ തന്നെ പിഴിഞ്ഞിട്ടാ. ആ നല്ല ഭയങ്കര ടേസ്റ്റും. പച്ചമുളകും ഉള്ളിയും മാത്രം ഇട്ടൊക്കെ ഇട്ട് ഒപ്പിച്ചിങ്ങോട്ട് വെച്ചാല് സാധ്യത. അത് അച്ഛനും അടിക്കും അമ്മയും അടിക്കും. ഈ ആശാമാര് ഈ അമ്മമാര് എന്തുമാത്രം തീറ്റയാണ് വീട്ടിൽ നിന്ന്. എന്നിട്ട് അടുത്ത പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ കൊട്ടുണ്ടാവും. അവിടെ കൊണ്ടുപോയി പിന്നെ അച്ഛനെ ഇരുന്നുണ്ട് തളം പിടിക്കലാണ്. അച്ഛൻ വീട്ടിൽ ഇരുന്നും കൊട്ടും. അച്ഛനും കൊട്ടും. ഇങ്ങനെ കൊട്ടി കൊട്ടി അപ്പൊ നല്ല പെരി നല്ല പെരിയല്ലേ നല്ല പമ്പിലി. അതിങ്ങനെ കൊട്ടി 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 ഇങ്ങനെ കൊട്ടി അവരെയൊക്കെ അത് കോലൊക്കെ ചെന്തക്കോടലൊക്കെ ഇട്ടിട്ട് അത് താളം നല്ല പഠിപ്പിക്കുന്ന. അതെ അതെ അച്ഛൻ പഠിപ്പില്ല മറ്റേ ആശാന്മാരെ കൊണ്ട് പഠിക്കാനാ. അച്ഛൻ എന്നിട്ട് പഠിക്കും. ഞാനും പോയിരുന്നു കേൾക്കും കൊറേ മക്കളെ ഒന്നും പൊട്ട് പിടിപ്പിച്ചില്ലേ പഠിപ്പിച്ചിട്ടാ പൊട്ടൊക്കെ അവരോട് അത് ഈ ഉത്സവം പെരുന്നാളൊക്കെ വരുമ്പോഴാണല്ലോ ഉമ്മാര് വരുന്നത്. ഉമ്മാര് കള്ളു പിടിക്കാൻ പറഞ്ഞാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നല്ലേ. അതങ്ങനെ അതൊക്കെ അത് ഭയങ്കര രസമായിരുന്നു. പ്രശ്നമല്ലോ ഇത് പാചകം ഉണ്ടാക്കി കറിയും ചോറും ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് അമ്മയുടെ ജോലി. നമുക്കും കിട്ടൂല അച്ഛന് സഹായിക്കാനായിട്ടുണ്ടാവില്ല. മറ്റു സഹായത്തിനും അവിടെയൊക്കെ എല്ലാവരും സ്വന്തം വീട്ടിലുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു കൾച്ചർ ഞങ്ങളുടെ വീട്ടിലില്ലല്ലോ. അച്ഛനും അമ്മയും ഞങ്ങൾ മക്കളും പെൺമക്കളും ഉണ്ടാവും മക്കളും ഉണ്ടാവും സഹായിക്കും. അങ്ങനെ ഒരു ഇവിടെ പിന്നെ ആരോഗ്യമില്ലല്ലോ. അതല്ലേ വ്യത്യാസമായി പോയില്ല. ചോറ് പിന്നെ ഈ മീന് കറിയും ഇറച്ചിക്കറിയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ അത് മാത്രം ആ മീന് ഇറച്ചി മാത്രം തിന്നു. ചോറ് കൊണ്ട് മാറ്റി അതുപോലെയാണ് ഇപ്പൊ ചോറ് തിന്ന് കൈ നിറച്ച് വാരി തിന്ന്. എനിക്കേ മാഷ് കറിയും ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ എനിക്ക് ആ എനിക്ക് ഉച്ചക്ക് നല്ല ഗോളാണ് മനസ്സിലായി. മാഷ്ടഭാര്യ ചോറും കറിയൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോവും. എന്നിട്ട് ആ പശു ഇറച്ചി